हलो एवरीवन वेलकम बैक टू माय चैनल आई एम सुहेल पचेत इन या निंगले കാണിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോഴത്തെ കോവിഡിന്റെ ഒരു സ്പ്രെഡിംഗ് റേറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് നമുക്ക് പറയാവുന്നതിലും അപ്പുറത്തേക്കാണ് നമ്മുടെ സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രം പുറത്തു പോകുന്നതുകൊണ്ട് നമ്മൾ സേഫ്റ്റി ആണ് അല്ലെങ്കിൽ നമുക്കൊരു നമ്മൾ സേഫ് ആയ രീതിയിൽ നമ്മൾ പുറത്തു പോകുന്നെന്ന് നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മുടെ ഹാൻഡ്സ് എപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഹാൻഡ്സ് മറ്റുള്ളവരുമായി ഒരു സോഷ്യൽ കോൺടാക്ട് വരുന്നുണ്ട് അപ്പോൾ ആ വരുന്ന ടൈമിൽ നമ്മുടെ ഹാൻഡ്സ് അണുവിമുക്തമാക്കാൻ നമുക്ക് ഹാൻഡ് സാനിറ്റൈസേഴ്സ് നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ടതാണ് അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കി എടുക്കേണ്ടതും കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ കഴിയില്ല കാരണം ഹാൻഡ് വാഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൂടെ നമ്മുടെ നമുക്ക് വാട്ടറും വേണം കാരണം നമുക്ക് അത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഹാൻഡ് സാനിറ്റൈസർ നമ്മൾ കൊണ്ട് നടക്കുന്നത് അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കോവിഡ് 19 അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് നമുക്ക് സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ കഴിയുക എന്നുള്ളത് അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയിലോട് പറയുന്നില്ല കാരണം എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞതുമാണ് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ചെയ്യുക ഒന്നും നെഗ്ലക്ട് ചെയ്യരുത് ഓക്കേ നമുക്കപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിനാവശ്യമായ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ഐസോപ്രോപിൽ ആൽക്കഹോൾ ആണ് ഇത് റബ്ബിംഗ് ആൽക്കഹോൾ ആണ് നിങ്ങൾക്ക് ഏത് മെഡിക്കൽ സ്റ്റോർ ചെന്ന് ചോദിച്ചാലും ഐസോപ്രോപിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ ചോദിച്ചാൽ അത് എടുത്തു തരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നേക്കഡ് ഫ്ലെയിമിൻ്റെ അടുത്തൊന്നും വെക്കരുത് കാരണം പെട്ടെന്ന് കത്തി പിടിക്കാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് വീട്ടിൽ കൊണ്ടു വെക്കുമ്പോൾ പിള്ളേരുടെ കയ്യിൽ കിട്ടാതൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേര ജെല്ലാണ് ഇൻ കേസ് ഇപ്പോൾ അലോവേര ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അലോവേരയുടെ ലീഫ് എടുത്ത് അതിൽ നിന്ന് ജെല്ല് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ മെയിനായിട്ട് ഈ രണ്ട് കണ്ടന്റ് മാത്രം മതി ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ഗ്ലിസറിൻ കൂടെ ആഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളഞ്ഞിട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കറ്റാറയാണ് ഇപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ലീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ജെല്ല് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം നമുക്ക് ഇപ്പോൾ ഞാനിത് താഴെയുള്ള ലീഫ് ഒന്ന് കട്ട് ചെയ്യുകയാണ് ഒരെണ്ണം കൂടെ എടുക്കാൻ പറയാൻ കുറച്ച് അധികം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ലീഫും കൂടെ എടുക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ലീഫിന്റെ രണ്ട് സൈഡ് ഇതുപോലെ മുള്ളുള്ള ഒരു ഭാഗം കാണാൻ കഴിയുന്നത് അപ്പൊ നമുക്ക് ഈ മുള്ളുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം ശേഷം നമുക്ക് ഇതിനുള്ളിൽ ഈ ജെല്ല് ഒരു ടീസ്പൂൺ എടുത്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഓക്കെ ഇപ്പോൾ നമുക്ക് രണ്ട് ലീഫ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കിട്ടിയ അലോവേര ജെല്ലാണ് ഇത് ഇത് നമുക്കൊന്ന് ഉടച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലുള്ള ജെല്ലാക്കി മാറ്റണം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉടച്ചെടുക്കണം ഇത് സോ ഞാനിത് ഒരു ബൗളിലോട്ട് മാറ്റി ഈ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം ഓക്കെ ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ജെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നാച്ചുറൽ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒന്നും കൂടി അതാണ് ബെറ്റർ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത്രയും നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല ഓക്കെ അതായത് നമുക്കിതൊന്ന് ഉടച്ച് നന്നായിട്ട് ഉടച്ച പേസ്റ്റ് രൂപത്തിലെടുക്കാം സോ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ചെറിയ എമൗണ്ടിൽ ഇവിടെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് എടുക്കേണ്ട ഒരു റേഷ്യോ എന്താണെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ പറയാൻ ഒരു കാര്യം വിട്ടുപോയി ഇത് എസെൻഷ്യൽ ഓയിലാണ് ഞാനിവിടെ ഒരു ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയ ഒരു എസെൻഷ്യൽ ഓയിലാണ് ഇത് നിങ്ങൾക്കും വീട്ടിൽ ട്രൈ ചെയ്യാം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ഓക്കെ ഇതിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ഞാനിത് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത് ഓപ്ഷണലാണ് ഇതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഐസോപ്രോപിൽ റബ്ബിംഗ് ആൽക്കഹോൾ ആണ് അതേപോലെ നമ്മുടെ അലോവേര ജെല്ല് അപ്പോൾ ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്താൽ മതി ഇതിൽ മെയിനായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ആൽക്കഹോളിക് കണ്ടന്റ് തന്നെയാണ് ഇതാണ് നമ്മുടെ കയ്യിലൊക്കെ വരുന്ന അണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സാനിറ്റൈസർ ഉണ്ടാക്കാൻ മെയിനായിട്ട് എടുക്കുന്നത് ഈ ഐസോപ്രോപിൽ ആൽക്കഹോൾ ആണ് റബ്ബിംഗ് ആൽക്കഹോൾ ആണ് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ 1:3 എന്ന റേഷ്യോയിലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് അതായത് 3 ടേബിൾ സ്പൂൺ ആൽക്കഹോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ അലവേര ജെല്ലാണ് എടുക്കേണ്ടത് ഈ ഒരു റേഷ്യയിലാണ് നിങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ഈ ഒരു റേഷ്യയിൽ നിങ്ങൾ എടുക്കുക ഓക്കെ ഓക്കെ സോ ഞാൻ ഫസ്റ്റ് 3 ടേബിൾ സ്പൂൺ ഐസോപ്രോപിൽ ആൽക്കഹോൾ എടുക്കാൻ പോവുകയാണ്
ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ ടേബിൾ സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യാം. ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാനിറ്റൈസർ ഉണ്ടാക്കാനുള്ള വർക്ക് എന്ന് പറയുന്നത്. നമ്മൾ 3 ടേബിൾ സ്പൂൺ ആൽക്കഹോൾ കണ്ടന്റും അതുപോലെ 1 ഫുൾ ടേബിൾ സ്പൂൺ അലോവേര ജെല്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇത്തരത്തിലൊരു ജെല്ലിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. കാരണം ഈ ആൽക്കഹോളിക് കണ്ടന്റ് അലോവേര ജെല്ലിന്റെ എല്ലാവർക്കും നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം നമുക്ക് ഈ ഓറഞ്ചിന്റെ എസെൻഷ്യൽ ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, തികച്ചും ഓപ്ഷണലാണ്. ഇതൊരു സ്മെല്ലിന് വേണ്ടിയും അതുപോലെ ഒരു കളറിന് വേണ്ടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ എസെൻഷ്യൽ ഓയിലാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട്. നമ്മൾ സാനിറ്റൈസർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ സാനിറ്റൈസർ റെഡി ആയിട്ട് ഒരു ഓറഞ്ചിന്റെ കളർ എല്ലാം കൂടെ കൂടി ചേർന്ന് നല്ല കാണാൻ നല്ല രസമുള്ള ഒരു രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഈ അലോവേര ജെല്ലും അതുപോലെ എന്റെ കയ്യിലുള്ള ഈ ഐസോപ്രോപ്പിൽ ആൽക്കഹോളും മൊത്തത്തിൽ ഉപയോഗിച്ചിട്ട് ഞാനിത് മൊത്തത്തിലൊന്ന് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഞാൻ ആദ്യം കാണിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ചെറിയ നിങ്ങൾക്ക് അതിന്റെ എത്രത്തോളം അളവ് എടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. അപ്പൊ ഓക്കെ, നമുക്ക് ഇത് ഫുള്ളായിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ശേഷം ഫൈനലായിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരു അളവില് അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് വിട്ടുപോയത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലായിടത്തും ഈ ഐസോപ്രോപ്പിൻ ആൽക്കഹോളും മിക്സ് ആയിട്ട് വരണം. അതിനുവേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി ഫൈനൽ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ബോട്ടിലോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ബോട്ടിലോട്ട് സാനിറ്റൈസർ മാറ്റി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ ഗുഡ് ബൈ.